ഹായ് ഫ്രണ്ട്സ്, ഇറ്റ്സ് മീ അംലോസ്. വെൽക്കം ടു മൈ ചാനൽ. അപ്പോൾ നമ്മളിന്ന് ബേബി അംബ്രല്ല ഫ്രോക്കിൻ്റെ സ്റ്റിച്ചിങ് ആണ് കാണാൻ പോകുന്നത്. അപ്പോൾ ഇതിൻ്റെ കട്ടിങ് പാർട്ട് ഞാൻ ഇതിന് മുന്നത്തെ വീഡിയോയിൽ ഇട്ടിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ അത് കയറി കണ്ടാൽ മതിയാവും. അപ്പോൾ അതിന് മുന്നേയായിട്ട് എൻ്റെ വീഡിയോ ആരെങ്കിലും പുതിയതായിട്ട് കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ഇതേപോലുള്ള വീഡിയോസ് കാണാൻ താല്പര്യമുള്ളവരാണെങ്കിൽ ആ ബെല്ലൈക്കൺ കൂടി ഒന്ന് അമർത്തിയേക്കണം. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. നമ്മളിതിൻ്റെ നെക്ക് ട്രാൻസ്പെറൻ്റ് ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ലൈനിങ് പീസ് നമുക്ക് ക്രോസ് പീസ് വെച്ച് അതിൻ്റെ നെക്കൊന്ന് തയ്ച്ചെടുക്കാം. അപ്പോൾ രണ്ട് ലൈനിങ് പീസിൻ്റെ നെക്കും ക്രോസ് പീസ് വെച്ച് അകത്തേക്ക് മറിച്ച് തയ്ച്ചെടുക്കാം. ഞാൻ ഈ ഇതേപോലെ തന്നെ ഒരു ഫ്രോക്കിൻ്റെ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ യോക്ക് പാർട്ട് ചെയ്യുന്ന പോലെ തന്നെയാണ് ഇതിൻ്റെ യോക്ക് പാർട്ട് ചെയ്യുന്നത്. സ്കേർട്ട് പാർട്ടിന് മാത്രമേ വ്യത്യാസം വരുന്നുള്ളൂ. അപ്പോൾ ആ വീഡിയോ കണ്ടിട്ടുള്ളവരാണെങ്കിൽ യോക്ക് പാർട്ട് മനസ്സിലായിരുന്നുണ്ടെങ്കിൽ ഇത് ആ ഭാഗം നമുക്ക് സ്കിപ്പ് ചെയ്ത് പോകാം. ബാക്കി കണ്ടാൽ മതിയാവും. കണ്ടോ, ഇതേപോലെ നമ്മൾ നമ്മുടെ പീസ് തയ്ച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കത് ആ ക്രോസ് പീസ് ഇതിലേക്ക് നമ്മുടെ നെക്കിലേക്ക് ചേർത്ത് വെച്ച് തയ്ച്ചെടുത്താൽ മതി. ക്രോസ് പീസ് അകത്തേക്ക് മടക്കി വെച്ച് പുറത്തോടെ നിന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. നെക്ക് പീസ് ഇപ്പം തയ്ച്ചെടുത്തിട്ടുണ്ട്. ഇതുപോലെ രണ്ട് പീസും തയ്ച്ചെടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ചിരുന്ന നെറ്റിൻ്റെ പീസില്ലേ, അത് ഇതിലേക്ക് ചേർത്ത് വെച്ചൊന്ന് തയ്ച്ചു കൊടുക്കും. കറക്റ്റ് നെക്ക് റൗണ്ട് വരുന്നതിലൂടെ ഒരു സ്റ്റിച്ച് കൊടുത്താൽ മതി. ഇതേപോലെ നമുക്ക് ഫ്രണ്ട് പാർട്ടും ബാക്ക് പാർട്ടും ഇതേപോലെ നെറ്റ് ചേർത്ത് തയ്ച്ചു കൊടുക്കാം. ഇതേപോലെ നമ്മൾ തയ്ച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മളിതിൻ്റെ ബാക്ക് പീസിൽ നമ്മളൊരു ഹുക്ക് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ബാക്ക് പീസ് ഇതുപോലെ രണ്ടായിട്ട് മടക്കിയിട്ടിട്ട് കറക്റ്റ് സെൻറ്റർ ഭാഗം വരുന്നിടം ഒന്ന് പോയിൻ്റ് ഔട്ട് ചെയ്ത് കൊടുക്കണം. അവിടെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കണം. ഇതേപോലെ ഒരു ചോക്ക് കൊണ്ടൊന്ന് മാർക്ക് ചെയ്ത് കൊടുത്താൽ മതി. ഇനി നമുക്ക് ചെറിയൊരു പീസ് തുണി എടുക്കാം. ചെറിയൊരു പീസ് തുണി എടുത്തിട്ട് അത് നമ്മളിതിൻ്റെ നല്ല വശത്ത് വെച്ചാണ് തയ്ച്ചു കൊടുക്കുന്നത്. അപ്പോൾ ഈ തുണിയുടെ രണ്ട് ഭാഗവും നമുക്കൊന്ന് മടക്കി അടിച്ചിട്ട് അത് നമുക്ക് നമ്മുടെ മാർക്ക് ചെയ്തിരുന്നില്ലേ, ആ മാർക്ക് ചെയ്തിരുന്നിടത്ത് വെച്ചൊന്ന് തയ്ച്ചു കൊടുത്താൽ മതി.
നമ്മളതിൻ്റെ സെൻറ്റർ ഒന്ന് മാർക്ക് ചെയ്തിട്ട് നമ്മളവിടെ ചേർത്ത് വെച്ച് ഒരു സ്റ്റിച്ച് താഴേക്ക് കൊടുക്കുക. ഇനി ഒന്ന് ഒന്ന് തിരിച്ച് ഒന്നുകൂടി ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇനി നമുക്ക് ആ സ്റ്റിച്ച് കൊടുത്തതിൻ്റെ നടുവിലൂടെ കറക്റ്റായിട്ടൊന്ന് കട്ട് ചെയ്ത് വിടാം. നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഉള്ളിലേക്ക് മടക്കി വെച്ചൊന്ന് തയ്ച്ചെടുത്താൽ മതി. നമ്മൾ ഹുക്കിൻ്റെ പാർട്ട് കംപ്ലീറ്റ് ആയിട്ടും തയ്ച്ചു കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് രണ്ട് പീസിൻ്റെയും കൂടി, രണ്ട് നെറ്റ് പീസും കൂടി, യോക്കിൻ്റെ രണ്ട് പാർട്ട് പീസില്ലേ, അത് രണ്ടും കൂടി ഒന്ന് ഷോൾഡർ ജോയിൻ ചെയ്തെടുക്കാം. രണ്ടിൻ്റെ ഷോൾഡർ ഒരേപോലെ വെച്ചിട്ട് ഒന്ന് ജോയിൻ ചെയ്തെടുക്കാം. നമ്മൾ ഷോൾഡർ ജോയിൻ ചെയ്തെടുത്ത് ഇനി നമുക്ക് നെക്ക് ഒന്ന് തയ്ച്ചെടുക്കണം. നെക്ക് തയ്ച്ചെടുക്കാനായിട്ട് നമ്മൾ ഇതേപോലെ ക്രോസ് പീസാണ് എടുത്തേക്കുന്നത്. ഒരു ക്രോസ് പീസ് രണ്ടായിട്ട് മടക്കി ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് അത് നമുക്ക് നെക്കിലേക്ക്, അതായത് നെക്കിൻ്റെ ഉൾവശത്ത്, നമ്മുടെ നല്ല വശത്തല്ല ഉൾവശത്ത് വെച്ചാണ് നമ്മൾ ആദ്യമേ സ്റ്റിച്ച് കൊടുക്കുന്നത്. എന്നിട്ട് നമുക്ക് പുറത്തേക്ക് വെച്ചിട്ട്, അതായത് നല്ല വശത്തേക്ക് വെച്ച് തിരിച്ച് വെച്ച് തയ്ച്ചു കൊടുക്കുക. അങ്ങനെയാണ് നമ്മൾ ഇപ്പം സ്ലീവ്ലെസ് ആയിട്ടൊക്കെ ചെയ്യുമ്പോൾ അങ്ങനെയാണ് ചെയ്യുന്നത്. നമ്മുടെ ബേബി ഫ്രോക്കിൻ്റെ എല്ലാം നെക്ക് കൂടുതലും അങ്ങനെയാണ് ചെയ്യുന്നത്. അപ്പം ഞാനിന്നും അതേപോലെ തന്നെയാണ് ചെയ്യുന്നത്. നമ്മൾ ഒരു ഹുക്ക് പാർട്ട് കൊടുത്തിരുന്നില്ലേ, ആ ഹുക്കിൻ്റെ അവിടെ നിന്ന് വേണം നമുക്ക് തയ്ച്ചു തുടങ്ങാനായിട്ട്. അപ്പോൾ നമ്മൾ നെക്ക് കംപ്ലീറ്റ് ആയിട്ടും തയ്ച്ച് കഴിഞ്ഞിട്ടുണ്ട്.
ഇതേപോലെ തന്നെയാണ് നമ്മൾ സ്ലീവും ചെയ്യുന്നത്. നമ്മുടെ സ്ലീവ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ആം ഹോളും കൂടി നമ്മൾ ഇതേപോലെ തന്നെ ക്രോസ് പീസ് വെച്ച് രണ്ട് വശവും തയ്ച്ചെടുത്താൽ മതി. കാരണം നമ്മൾ സെപ്പറേറ്റ് സ്ലീവ് ഒന്നും വയ്ക്കുന്നില്ല. രണ്ട് ആം ഹോളും അതേപോലെ ഒന്ന് സ്ലീവ് ഒന്ന് തയ്ച്ചെടുത്താൽ മതി. രണ്ട് സ്ലീവും നമ്മൾ അതുപോലെ തയ്ച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ചെയ്യേണ്ടത് നമ്മുടെ ബോട്ടം പാർട്ട്, നമ്മുടെ സ്കേർട്ട് പാർട്ട് ഇതിലേക്ക് ജോയിൻ ചെയ്താൽ മാത്രം മതി. അപ്പോൾ അതിനുവേണ്ടി ആദ്യമേ നമ്മൾ യോക്ക് പാർട്ടൊന്ന് രണ്ടായിട്ട് മടക്കി ഇട്ടിട്ട് നമ്മൾ അതിൻ്റെ സെൻറ്റർ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക. സെൻറ്റർ മാർക്ക് ചെയ്ത് കൊടുത്തിട്ട് വേണം നമ്മൾ സ്കേർട്ട് പാർട്ടും വെച്ച് ജോയിൻ ചെയ്തെടുക്കാനായിട്ട്. നമ്മുടെ സ്കേർട്ടിൻ്റെ സെൻറ്ററും നമ്മുടെ യോക്കിൻ്റെ സെൻറ്ററും കൂടെ ചേർത്ത് വയ്ക്കുക. എന്നിട്ട് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. അപ്പോൾ രണ്ട് വശം നമ്മൾ സെൻറ്റർ ഭാഗം ചേർത്ത് വെച്ച് കഴിഞ്ഞ് നമുക്ക് ഏതെങ്കിലും ഒരു അറ്റത്ത് നിന്ന് തയ്ച്ചു കൊടുക്കാം. അപ്പം നമ്മുടെ യോക്കിൻ്റെ നല്ല വശവും സ്കേർട്ടിൻ്റെ നല്ല വശവും, ശ്രദ്ധിക്കണം, യോക്കിൻ്റെ നല്ല വശവും സ്കേർട്ടിൻ്റെ നല്ല വശവും കൂടെ ചേർച്ചിട്ട് വേണം നമ്മൾ തയ്ച്ചെടുക്കാനായിട്ട്. നമ്മൾ സ്കേർട്ട് പാർട്ട് രണ്ട് ലെയറായിട്ടാണ് കൊടുത്തിരുന്നത്. രണ്ട് ലെയറും കൂടി ഇതേപോലെ നമ്മുടെ യോക്കിനോട് ചേർത്ത് വെച്ച് തന്നെ തയ്ച്ചു കൊടുത്താൽ മതിയാവും. അപ്പം ഫ്രണ്ട് ഭാഗവും ബാക്ക് ഭാഗവും ഇതേപോലെ തന്നെ ഒന്ന് ഡബിൾ സ്റ്റിച്ച് ചെയ്ത് നമുക്കെടുക്കാം. ഇനി നമുക്കിതിൻ്റെ രണ്ട് ഭാഗവും ജോയിൻ ചെയ്തെടുത്ത് കഴിഞ്ഞ് നമുക്ക് ബോട്ടം ഒന്ന് തയ്ച്ചു കൊടുക്കാം. അത് കഴിഞ്ഞ് നമുക്ക് രണ്ട് ഭാഗവും കൂടി ജോയിൻ ചെയ്ത് കൊടുത്താൽ മതി. അപ്പം നമ്മുടെ സൈഡ് വിഷ നമ്മളിതിലേക്കൊരു റിബണൊക്കെ ഒന്ന് അറ്റാച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പം അതും കൂടി ഇതിലേക്ക് വെച്ചിട്ട് ഉൾഭാഗത്ത് റിബൺ കൂടി വയ്ക്കുക. എന്നിട്ട് നമ്മൾ രണ്ട് സൈഡും ജോയിൻ ചെയ്ത് കൊടുക്കുക. നമ്മൾ ചെസ്റ്റ് അളവ് എടുത്തിരുന്നത് 13 inch ആയിരുന്നു. നമ്മുടെ 13 inch ആണ് നമ്മുടെ ബോഡി പാർട്ടിൻ്റെ ചെസ്റ്റ് അളവ്. നമ്മൾ അത് 13 inch ജോയിൻ ചെയ്തിട്ട് അടയാളപ്പെടുത്തി നമുക്ക് രണ്ട് വശത്തും സെം അലവൻസ് നമ്മൾ കൊടുത്തിരുന്നല്ലോ, ആ കറക്റ്റ് 13 inch അളവെടുത്ത് സെം അലവൻസ് കൊടുത്തതിലൂടെ നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കുക. നമ്മൾ യോക്ക് പാർട്ട് അളവ് എടുത്ത് തന്നെ സ്റ്റിച്ച് ചെയ്യുക. സ്കേർട്ട് പാർട്ട് നമ്മൾ അളവൊന്നും നോക്കണ്ട, രണ്ടിൻ്റെ സൈഡ് ചേർത്ത് വെച്ച് ജസ്റ്റ് ഒരു 1/4 inch 1/2 inch വിട്ടുന്ന അടിച്ചു കൊടുത്താൽ മതി. രണ്ട് സൈഡും അതേപോലെ തന്നെ ചെയ്തെടുക്കുക കണ്ടോ. അപ്പോൾ നമ്മുടെ ഫ്രോക്ക് കംപ്ലീറ്റ് ആയിട്ട് ഞാൻ ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതേപോലെ 2-4 ലെയറായിട്ട് സ്കേർട്ട് വരും. പിന്നെ നമ്മളിതുപോലെ റിബൺ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ റിബണൊക്കെ എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്താൽ മതി, ഞാനതൊരു വീഡിയോ ആയിട്ട് ചെയ്യുന്നതായിരിക്കും. അതേപോലെ ഞാനൊരു ബോയും കൊടുത്തിട്ടുണ്ട് സെൻറ്ററിൽ. അത് നമ്മൾ ഫ്രണ്ടിലും ബാക്കിലും ഞാൻ ഒരേപോലെയാണ് ചെയ്തിരിക്കുന്നത്. പിന്നെ നമ്മൾ ബാക്കിൽ ഹുക്ക് കൊടുത്തിരുന്നില്ലേ, അവിടെ ഞാനൊരു ബട്ടൺസ് ഇതേപോലെ തന്നെ കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഹുക്കിനായിട്ടാണ് അങ്ങനെ ചെയ്തിരിക്കുന്നത്. പിന്നെ ബോയോ എന്തെങ്കിലും ചെയ്യുന്ന വീഡിയോ ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്താൽ മതിയാവും.
അപ്പോൾ ഇതേപോലെയാണ് നമ്മുടെ ഫ്രോക്ക് വരുന്നത്. കണ്ടോ, നല്ല റൗണ്ടിലാണ്, നല്ല റൗണ്ടുണ്ട് നമ്മൾ ഫ്രോക്കിന്, നല്ല സ്കേർട്ടിന് നല്ല റൗണ്ട് വരുന്നുണ്ട്, നല്ല ഭംഗിയാണ് കാണാനായിട്ട്. അപ്പം ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഇതേപോലുള്ള വീഡിയോസുമായി ഞാൻ ഇനിയും വരുന്നതായിരിക്കും. അപ്പോൾ എന്നെ സപ്പോർട്ട് ചെയ്യുക. സ്റ്റേ ട്യൂൺ. ബൈ ബൈ. താങ്ക് യു.